ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ചെമ്മീൻ ഇത് 1/2 കിലോ ചെമ്മീനാണ്. അത് നമുക്കെങ്ങനെയാണ്, തേങ്ങ അരച്ച് കറി വെക്കുന്നതെന്ന് നോക്കാം. കുടംപുളി ഇട്ട് തേങ്ങ അരച്ച് വെക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ ചെമ്മീൻ, പച്ചമുളക്, തേങ്ങ, മല്ലിപ്പൊടി, ചെറിയ ഉള്ളി, സവാളയോ എന്തെങ്കിലും, പിന്നെ കുരുമുളക് പൊടി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, മുളക് പൊടി, കടുക്, കറിവേപ്പില, കുടംപുളി, കുടംപുളി ഇത്രയും ഇട്ടാണ് നമുക്ക്, വെള്ളം ആണ് ആവശ്യമായ സാധനങ്ങൾ. ഇനി നമുക്കിത് എങ്ങനെയാണ് പാചകം ചെയ്യുന്നതെന്ന് നോക്കാം. പൊടി, പിന്നെ ഉപ്പും കുരുമുളക് പൊടി എല്ലാം കൂടെ പുരട്ടി നമുക്ക് കുറച്ച് സമയം വയ്ക്കാം. നമുക്ക് ചട്ടി വെച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരപ്പരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീനൊന്ന് വഴറ്റി. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അരപ്പ് പുരട്ടി വെച്ചിരുന്ന ഈ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. വഴണ്ട് വരുമ്പോഴത്തേക്കും വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കപ്പോഴത്തേക്കും ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അരിഞ്ഞു വെച്ചിരുന്ന സവാള, വേപ്പില, കുടംപുളി, അരിഞ്ഞു വെച്ചിരുന്ന ചെമ്മീൻ ഒരുപാട് അങ്ങ് വേണ്ട, ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ഇത് റബ്ബർ മാതിരിയാവും. അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഒന്ന് വരുമ്പോട്ടെ. ഇപ്പോഴത്തേക്കും നമുക്ക് പത്ത് മിനിറ്റ് നമുക്ക് അടച്ച് വെക്കാം. എടുത്ത് വെച്ചിരുന്ന ചുരുണ്ടി വെച്ചിരുന്ന തേങ്ങ, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി, ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങളൊന്ന് ചതച്ചെടുക്കും. മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പൊ കറക്റ്റ് എല്ലാം ഉപ്പെല്ലാം പിടിച്ചിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ഉണ്ട്. മാറ്റി വെച്ചിട്ട് താളിക്കാം. കട കുറക്കാനായിട്ട് പാത്രം എടുത്ത് വെച്ചിട്ട് നമുക്ക് കറിവേപ്പില, മൂടിയെടുത്ത് നമ്മുടെ അങ്ങനെ നമ്മുടെ ചെമ്മീൻ കുടംപുളി ഇട്ട് തേങ്ങ അരച്ച് വെച്ച ചെമ്മീൻ കറി റെഡിയായിട്ടുണ്ട്. അല്പസമയം ഇതൊന്ന് വെച്ചിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കണം, വളരെ ടേസ്റ്റിയാണ്.